നഗരം കീഴടക്കാൻ തൃശൂരിൽ പുലികൾ ഇറങ്ങാൻ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ബാക്കി. ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ടാണ് തൃശൂരിൽ പുലിക്കളി നടക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് ശക്തൻ സംഘം തെക്കേ ഗോപുര നടയുടെ മുന്നിലെത്തും. തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സമഗ്ര കവറേജാണ് 24 ഒരുക്കിയിട്ടുള്ളത്. മനീഷ് മഹിപാൽ ചേരുന്നു വിവരങ്ങളുമായി. മനീഷ്, എവിടെയാണ് ഇപ്പോഴുള്ളത്? സ്മിത ഹരിദാസ്, ഞാൻ ആദ്യം ഇറങ്ങുന്ന സംഘം, അതായത് ശക്തൻ പുലിക്കളി സംഘത്തിനൊപ്പമാണുള്ളത്. ഇവർ ഇവിടെ എല്ലാം, അതായത് പുലി വേഷമണിഞ്ഞ് യഥാർത്ഥ പുലികളായി മാറിയിട്ടുണ്ട്. പുലിത്താളം കൂടി എത്തിയാൽ ഇനി യഥാർത്ഥ പുലി വീര്യം കൂടി ഇവരിലേക്ക് എത്തും. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു പുലിക്കുട്ടിയാണിത്. എന്താ പേര്? രക്ഷ. ഇത് ഏത് പുലി? ഇത് പുള്ളിപ്പുലി. ഇത് ആദ്യമായിട്ടാണ് പുലിവേഷം കിട്ടുന്നത്, എന്ത് തോന്നി? സൂപ്പറാണ്. അടിച്ചു പൊളിക്കോ? എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? അപ്പൊ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദക്ഷയാണ് ഏറ്റവും പ്രായം കുറഞ്ഞ പുലിക്കുട്ടി. ഒരു ചെരുപ്പൊക്കെ ഉണ്ട്, പുലിയുടെ ചെരുപ്പൊക്കെ ഇട്ടിരിക്കുന്നത്. അത് സാധാരണ ഈ പുലി വേഷത്തിൽ വരുന്ന ഒരു ചെരുപ്പ് ഇടാറുണ്ട്. ഇപ്പൊ പുലിക്ക് പറ്റിയ ചെരുപ്പൊക്കെ ഇട്ട് ദക്ഷമോള് പുലി യഥാർത്ഥ പുലിയാകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു. ഇനി പുലിത്താളം കൂടി എത്തിയാൽ ദക്ഷമോൾ യഥാർത്ഥ പുലിയുടെ വീര്യം കാണിച്ചു തുടങ്ങും. അത്തരത്തിൽ ഇതേ അടിനിരക്കുന്ന യഥാർത്ഥ പുലിക്കുട്ടന്മാരുണ്ട്, ചുണക്കുട്ടന്മാരാണ്. തൃശ്ശൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ വലിയ പുളകച്ചാർത്ത് അണിയിക്കാൻ പോകുന്ന ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തേക്കിൻകാട് മൈതാനത്ത് നിറഞ്ഞു തുളുമ്പുന്ന പുലികളായി മാറാൻ ഇവർ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും പൂരത്തിൻ്റെ അതേ ആവേശം പുലിക്കളിക്കുമുണ്ട്. പൂര പാട്ട് അങ്ങനെയുണ്ട്, വലിയ രസമുണ്ട്. ഇവിടെ വരുമ്പോൾ നമുക്കറിയാം തൃശ്ശൂർ നഗരത്തിലെത്തിയാൽ എല്ലാവരും ആ പുലിക്കളിയുടെ ആവേശം ത്തിൽ തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പാട്ട് പാടാൻ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പാട്ട് പാടാൻ പാടാവോ? പൂരത്തിന് മേളം കൊട്ടാൻ ശേനോടെ മാടോര് വന്നേ, മേളത്തിന് താളം കൂട്ടാൻ ഞാൻ എൻ്റെ പിള്ളേരും ചെന്നേ. നല്ല പാട്ടാണ്. അതായത് പല നിറത്തിലുള്ള, അതായത് പുലികളുടെ വൈവിധ്യമാണ് മറ്റൊരു പ്രത്യേകത. അതായത് പല നിറത്തിലുള്ള പുള്ളിപ്പുലി, വരയൻ പുലി, ഹിമപ്പുലി, അങ്ങനെ പലതരത്തിലുള്ള പുലിയുടെ വൈവിധ്യങ്ങളാണ് മറ്റൊരു പ്രത്യേകത. ഫ്ലൂറസെന്റ് പച്ചയാണ് ഇത്. ഇത് എത്ര നേരം കൊണ്ട് വരച്ചെടുത്ത്? എത്ര നേരം? എപ്പോൾ തുടങ്ങിയത് ഇത്? 7 മണി. 7 മണിക്ക് തുടങ്ങിയത്? 7 മണിക്ക് തുടങ്ങി. സ്ഥലം വാട്ടൂക്കരയാണ് നമ്മളെ വീട്. ഇവിടുന്ന് 1.5 കിലോമീറ്റർ ഉള്ളു. തൃശ്ശൂര് വേഷത്തിൻ്റെ ആള് 13-14 വയസ്സ് മുതൽ വേഷം ഇടുന്ന വ്യക്തിയാണ്. ഇതുവരെ ആളും മുടങ്ങിയിട്ടില്ല. അങ്ങനെ ഏറ്റവും നല്ലൊരു വ്യക്തിയാണ്. പുലിക്കളിക്ക് വേണ്ടി തന്നെ ആള് എന്തൊക്കെ തേങ്ങ ചോദിച്ചാലും എന്തൊക്കെ പണികളുണ്ടായാലും മാറ്റി വെച്ചിട്ട് 4ാം ഓണത്തിന് ആള് ഇവിടെ വന്നിരിക്കും. അതാണ് ആളുടെ ഒരു പ്രത്യേകത. 4ാം ഓണത്തിന് മധ്യസായാഹ്നം എത്തിയാൽ ഇവിടെ എത്തുന്ന പല ആളുകളുമുണ്ട്. ഞാനിപ്പോൾ ചോദിച്ചറിഞ്ഞപ്പോൾ പറയുന്നത്, ഈ ഒരു വേഷം അഴിച്ചു മാറ്റാൻ ഒരു ഒരാൾക്ക് 1 ലിറ്റർ മണ്ണെണ്ണ വേണ്ടി വരും. അത്രയും സമയം വേണം. ഈ ഒരു ഭാഗത്തെ വിയർപ്പ് ഒന്നും പുറത്തോട്ട് പോകില്ല. ഈ കക്ഷം വഴിയുള്ള മാത്രം വിയർപ്പ് പുറത്ത് പോയിട്ട് ശരീരഭാഗത്തുള്ള വിയർപ്പ് പുറത്ത് പോകുകയുള്ളൂ. അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ ഇവർ സഹിക്കുന്നുണ്ട്. ഇവർ അണിയുന്ന ഈ അരമണിയുടെ ചിലമ്പിന് ഏകദേശം 1.5 കിലോയോളം ഭാരം വരും. ഈ അരമണി കിലുക്കുന്നതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട മത്സരത്തിൻ്റെ കാര്യം. അരമണി, അതുപോലെ തന്നെ മുഖാവരണം, ഇതെല്ലാം നിർമ്മിക്കുന്നത് മാസങ്ങൾ നീണ്ട അധ്വാനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ നമുക്കിനി കാണാനുള്ളത് ദൂരെ കാണാം. ഇവിടെ മേളക്കാർ റെഡിയായിട്ടുണ്ട്. ഈ 51 പേരാണ് ഒരു ദേശത്തിനൊപ്പമുള്ളത്. ഈ 51 ദേശക്കാരുടെ ഒപ്പം പുലി മേളക്കാരുണ്ടാകും, സംഘാടകരുണ്ടാകും. വലിയൊരു സംഘമായി ഇവർ രാജവീഥികളിലേക്ക് ഇറങ്ങുന്ന കാഴ്ച അല്പസമയം. ഇവരാണ് ആദ്യം ഇറങ്ങുന്നത്. 3 മണിക്ക് തന്നെ ഇവർ ഇറങ്ങുമെന്നാണ് നിലവിൽ സംഘാടകർ നമ്മെ അറിയിക്കുന്നത്. സ്മിത, മനീഷ്, ഇവരുടെ കയ്യിൽ ഈ കൊട്ട് അതൊക്കെ ഇനി വരികയുള്ളൂ. അവിടെ നിൽക്കുന്ന സ്ഥലത്ത് കൊട്ടുണ്ടെങ്കിൽ നമുക്ക് 2 സ്റ്റെപ്പൊക്കെ ഒന്ന് കാണായിരുന്നു അല്ലേ? അവർ ഈ മുഖംമൂടി അതൊക്കെ വച്ചതിന് ശേഷം മാത്രമേ ഈ കളി തുടങ്ങുള്ളൂ. അവർ ഓളം ഒന്ന് പ്രേക്ഷകരിലേക്ക് തുടക്കത്തിൽ തന്നെ എത്തിക്കായിരുന്നു നമുക്ക് അല്ലേ? സ്മിത, നമ്മൾ ചോദിച്ചു അവരോട്, അതായത് അവര് അവര് ഓളമൊക്കെ അവര്, അതായത് നിലവിൽ അവരിപ്പോഴേ ഈ പെയിന്റ് അടി, അതായത് ഈ ചായം പൂശിയത് ഉണങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇത് കുറേ നേരം ഇങ്ങനെ നിന്നാൽ മാത്രമേ ഇത് ഉണങ്ങത്തുള്ളൂ. ഈ അത്രയും നേരം നിന്ന് ഉണങ്ങിക്കഴിഞ്ഞ് താളം തുള്ളാൻ വേണ്ടി നിൽക്കുന്നവരാണ്. മണിക്കൂറുകളോളം രാജവീഥികളിൽ
ആ രീതിയിൽ തുള്ളേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴവർ തുള്ളാൻ നിലവിൽ തയ്യാറല്ലെന്നാണ് നമ്മൾ അറിയിക്കുന്നത്. പക്ഷേ മറ്റ് മേളക്കാരുണ്ട്, പഞ്ചാരി മേളം അടക്കമുള്ള മറ്റ് മേളക്കാരുണ്ട് ഇവിടെ. അവർ ഏകദേശം 3 മണിയോടുകൂടി തന്നെ അവരുടെ മേളവും താളവും പുലികളൊക്കെ തന്നെ ഇറങ്ങുന്ന ഒരു കാഴ്ചയും നമുക്ക് അല്പനിമിഷങ്ങൾക്കകം കാണാൻ സാധിക്കും. സ്മിത, ശരി, മനീഷ് മഹിപാലാണ് വിവരങ്ങളുമായി ചേർന്നത്. ചെണ്ടയും എല്ലാം വാദ്യങ്ങൾക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ടുണ്ട്. ആ കൊട്ട് അവരോടൊന്ന് കൊട്ടാൻ പറയാമോ? 2 കൊട്ട്. ചിലപ്പോ അവരുടെ ചിട്ട ഇന്നത്തെ ദിവസം അവർക്ക് ചില പ്രത്യേക ചടങ്ങും ചിട്ടയൊക്കെ ഉണ്ടോ? സാറില്ലേ, പോട്ടെ. ശരി മനീഷ്, മനസ്സിലായി. ഞാനാണ് അത് കൊട്ടേറ്റെടുത്തിട്ടുള്ളത്. അപ്പൊ അത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മിറ്റിക്കാർ 3 മണിക്കിന് ഷാർപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമില്ല, ഏതായാലും 3 മണിക്ക് ഷാർപ്പ് അവർ കൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് 5 മിനിറ്റ്. ശരി മനീഷ്, നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞ് അടുത്ത ബുള്ളറ്റിനിൽ എന്തായാലും അവരുടെ കൊട്ടും മേളവും പുലികളിയും എല്ലാമായിട്ട് നമ്മൾ തിരികെ എത്തുമല്ലോ. ശരി, മനീഷ് മഹിപാലാണ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നത്. ഇനി അല്പസമയത്തിനകം തന്നെ തെരുവിലേക്ക് പുലികൾ ഇറങ്ങാൻ തുടങ്ങും.